ഹായ് കുട്ടികളെ, എല്ലാവർക്കും RR ഫോർ ഹെൽപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുന്നേയായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ശുചീകരണത്തിനായി എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുന്നതിന് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം, എന്തെല്ലാം സാധനങ്ങളാണെന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ വീട്ടിനകത്തും പുറത്തുമുള്ള ചപ്പുചവറുകളും പൊടിപടലങ്ങളും അടിച്ചു നീക്കാനായി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ചൂല്. എന്താണിത്? ചൂല്. നമ്മുടെ വീട്ടിൽ പരന്നു കിടക്കുന്ന ചപ്പുചവറുകൾ എല്ലാം തന്നെ നമ്മൾ ഈ ചവറ്റുകുട്ടയിലാണ് നിക്ഷേപിക്കുന്നത്. എന്താണിത്? ചവറ്റുകൊട്ട. എന്താണ്? ചവറ്റുകൊട്ട. നമ്മൾ ചൂല് കൊണ്ട് അടിച്ചു വാരി കൂട്ടി വെച്ചിരിക്കുന്ന ചവറുകളും പൊടിപടലങ്ങളും എല്ലാം തന്നെ നമ്മൾ ഈ ചവറുകോരി ഉപയോഗിച്ചാണ് ചവറ്റുകുട്ടയിലേക്ക് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ചവറുകോരി. എന്താണ്? ചവറുകോരി. അടുത്തത് മോപ്പ്. മോപ്പ് നമ്മുടെ നിലം തുടച്ച് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് മോപ്പ്. ഇതാണ് ചവറുനീക്കി. എന്താണ്? ചവറുനീക്കി. നമ്മുടെ മുറ്റത്തൊക്കെ വന്നു കിടക്കുന്ന വലിയ ഇലകൾ ചൂലുപയോഗിക്കാതെ ഈ ചവറുനീക്കി ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ കഴിയും. അടുത്തതാണ് സോപ്പ് പൊടി, അലക്ക് സോപ്പ്. എന്തൊക്കെയാണ്? സോപ്പ് പൊടി, അലക്ക് സോപ്പ്. ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വസ്ത്രങ്ങളിലെ ചളികളെല്ലാം കഴുകി വൃത്തിയാക്കാനാണ് സോപ്പ് പൊടിയും അലക്ക് സോപ്പും നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് സോപ്പ്. കുളിക്കുവാനായി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് സോപ്പ്. ഇതെന്താണ്? ബ്രഷ്, പേസ്റ്റ്. എന്തിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്? നമ്മുടെ പല്ലുകളെ വൃത്തിയായി സൂക്ഷിക്കാനാണ് ബ്രഷും പേസ്റ്റും നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ടോയ്ലറ്റ് ക്ലീനർ. നമ്മുടെ ബാത്റൂം വൃത്തിയായി അണുക്കളെയെല്ലാം നശിപ്പിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കാനാണ് ഈ ടോയ്ലറ്റ് ക്ലീനർ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ബ്രഷ്. ഈ ബ്രഷ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ടോയ്ലറ്റിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കെല്ലാം ഈ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ കഴുകിക്കളയുന്നു. ഇതാണ് ഹാൻഡ് വാഷ്. നമ്മുടെ കൈകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അണുക്കളെ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴുകിക്കളയാൻ സാധിക്കും. ഇതാണ് പാത്രം കഴുകുന്ന സോപ്പ്. നമ്മുടെ പാത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കെല്ലാം ഈ സോപ്പ് ഉപയോഗിച്ചാണ് കഴുകി വൃത്തിയാക്കുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് സാധനങ്ങൾ പരിചയപ്പെട്ടു. ശുചീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ പരിചയപ്പെട്ടു അല്ലേ. ഇതിൽ നിന്നും നമുക്ക് പരിസര ശുചീകരണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളെയും വ്യക്തി ശുചീകരണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളെയും ഒന്ന് വേർതിരിച്ചു നോക്കിയാലോ. വ്യക്തി ശുചീകരണ സാധനങ്ങൾ: ഷാംപൂ, സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, ഹാൻഡ് വാഷ്. അടുത്തത് പരിസര ശുചീകരണ സാധനങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ചൂല്, മോപ്പ്, ചവറുകോരി, ചവറ്റുകൊട്ട, ടോയ്ലറ്റ് ക്ലീനർ, ഡെറ്റോൾ, ബ്രഷ്,
ചവറു നീക്കി. ഇത്രയും സാധനങ്ങളാണ് പരിസര ശുചീകരണ സാധനങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചത് ശുചീകരണവുമായി ബന്ധപ്പെട്ട സാധനങ്ങളുടെ പേരുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പം നമ്മുടെ ബെൽ ബട്ടൺ അമർത്തണം. ഓൾ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക.